കറണ്ട് കണക്ഷൻ എടുക്കാനൊപ്പം തന്നെ ഇനി ഇന്റർനെറ്റ് കണക്ഷൻ കൂടി കെ എസ് ഇ ബി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സൂപ്പർ അല്ലേ? വേറൊന്നുമല്ല, നമ്മുടെ കെ എസ് ഇ ബി അടിമുടി മാറാൻ പോവുകയാണ്. മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഓൾറെഡി മാറി, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടുണ്ടായി. എന്നുണ്ടെങ്കിൽ എല്ലാം ഈ പോലീസ് സ്റ്റേഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എഫ് ഐ ആറ് ഷീറ്റ് വേണമെങ്കിൽ അവിടെ നിന്നെടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ കേസിൻ്റെ സ്റ്റാറ്റസ് എസ് എം എസ് വഴിയൊക്കെ വരും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോണത് ഇൻ്റർനെറ്റ് കണക്ഷൻ കെ എസ് ഇ ബി കൊടുക്കണം. അത് കുറേ ഫ്രീ ആയിട്ടും കൊടുക്കേണ്ട, ആർക്കൊക്കെയാണ് ഫ്രീ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡാങ്കിൾ റിവ്യൂസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതലുള്ള ബെല്ലൈക്കൻ വേണ്ടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. കാര്യത്തിലേക്ക് പോവാം. കേരള ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്നുള്ള പേരിൽ കേരള ഐ ടി മിഷൻ കൂടിയിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സംരംഭം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതൊരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കെ എസ് ഇ ബിക്ക് ഇപ്പോഴാണ് ചെറുതായിട്ട് ബുദ്ധി ഉദിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ ഇപ്പോൾ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും കേരളത്തിൽ, അല്ലേ? എനിക്ക് വേണം 100% കറണ്ട് കണക്ഷനായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും കുറച്ച് അവിടെയൊക്കെ ഉണ്ട് കിട്ടാത്തത്. അപ്പോൾ ഇത്രയും വീടുകളിലേക്ക് കണക്ഷൻ എന്തായാലും നമ്മൾ പോസ്റ്റും ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലൈൻ വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസം നമുക്ക് ഇത്ര രൂപ ചാർജ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് വരുമാനം ഇരട്ടിപ്പിച്ചു കൂടാ? കെ എസ് ഇ ഇവിടെ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ പറ്റുന്ന ഐഡിയ ഇപ്പോഴാണ് ഇവർക്ക് ബുദ്ധിയിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പല ബുദ്ധിയുള്ള ആൾക്കാരും പറഞ്ഞു വായിക്കുന്ന കേസാണ്, പക്ഷേ ഇപ്പോഴാണ് അവർ തലയിലേക്ക് കയറിയത്. നല്ല ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിനകത്ത് വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിലോ പോവേർട്ടി ലൈനിലുള്ള ബി പി എൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തികച്ചും ഫ്രീ ആണ്. ഈ ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുൾ ടൈം കണക്ഷൻ പോയി, റേഞ്ച് ഇല്ല, സ്പീഡില്ല, ആ സെറ്റപ്പല്ല. ഇത് ഫൈബർ കണക്ഷനാണ്. ഫൈബറിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കട്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്, 1% മാത്രമേ ഉള്ളൂ കട്ടാവാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് സ്പീഡ് കിട്ടും. ഇപ്പോൾ ജിയോ ഫൈബറായിട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ കെ എസ് ഇ ബി നമുക്കിനി ഫൈബർ കണക്ഷൻ തരും. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റാറ്റസ് ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കെ എസ് ഇബിയുടെ 220 kV സബ്സ്റ്റേഷനിലുള്ള സകലമാന വീടുകളിലേക്കും ഓൾറെഡി ഇത് കണക്ഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. 220 kV സബ്സ്റ്റേഷൻ എല്ലായിടത്തും ഈ ഫൈബർ നെറ്റ്വർക്ക് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി കണക്ഷൻ കൊടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. 110 kV 66 kV സബ്സ്റ്റേഷനിലൂടെ വർക്ക് നടക്കുള്ളൂ. അത് ഇതുവരെ 100% എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, പക്ഷേ 220 kV സബ്സ്റ്റേഷനെല്ലാം ഡണ്ണാണ്. ഓക്കെ, ഇനി 2016 നമുക്കിത് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഈ ഒരു പ്ലാൻ 2016 ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷേ അന്ന് കുറേ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ഫൈബറിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഇത് നീട്ടിവെച്ചത്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഏഷ്യാനെറ്റായാലും അതേപോലെ ഡെൻ ആയാലും അതേപോലെ ഇപ്പോൾ ഫൈബർ ജിയോ ഫൈബർ ആയാലും എല്ലാവരും ഫൈബർ നെറ്റ്വർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുക? കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന കെ എസ് ഇ ബി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ ഒരു പ്ലാൻ ഇപ്പോഴും എന്താ പറയുക, വർക്കിങ്ങിലാണ്. പക്ഷെ 6 മാസം ടൈം വെച്ച് ചോദിക്കണം, 6 മാസത്തിനുള്ളിൽ ഫുൾ ഫ്ലഡ്ജിലായിരിക്കും ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് അവർ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് കൊടുത്തതാണ് കെ ഫോൺ എന്നാണ്. ഓക്കെ, അതുകൊണ്ട് കേരളയിൽ ഫൈബർ കണക്ഷൻ വരിക്കുന്നത് കെ ഫോൺ എന്നുള്ള പേരിലാണ് ഇനി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഒരു തുച്ഛമായിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ വലിയ കാര്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കെ എസ് ഇ ബി വഴി ഓൺലൈനായിട്ട് നമുക്ക് പേയും ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.